إن الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا حمدا كثيرا طيبا مباركا جزيلا بدوام ملك الله يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت فلك الحمد حتى ترضى اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق والناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه حق قدره ومقداره العظيم اللهم اوصل مثل ثواب ما قرانا من القران العظيم هذه هديه واصله ورحمه نازله بركه شامله بعد القبول اولا منا الى حضره حبيبك سيدنا ومولانا محمد صلى الله عليه وسلم والى حياه سائر اوليائك والعلمائك وشهدائك والصديقين والصالحين خصوصا منهم والى كتب الربانيه وسوس مداني الشيخ محي الدين عبد القادر جيلاني قدس الله سره العزيز والى حياه سلطان العارفين احمد الكبير رفاعي قدس الله سره العزيز والى حياه ابراهيم الدسوقي قدس الله سره العزيز وإلى حيث أحمد البدوي قدس الله سره العزيز وإلى حيث السلطان الهند خواجة معين الدين جستي الأجميري قدس الله سره العزيز وإلى حيث شيخنا وملجأنا وملاذنا الشيخ سيام ولي الله المدبوري قدس الله سره العزيز وإلى حيث سائر الأقطاب والعياس والأبدال والنجباء والنقباء والصديقين والصالحين اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة تليق بعظيم شؤونهم يا رب العالمين اللهم علي درجات وفض علينا من فيوضات وانفعنا بعلومهم وأسرارهم وأنوارهم وبركات في الدارين اللهم أمدنا بمددهم وأحمنا بحمايتهم وانصرنا بنصرة يا خير الناصرين اللهم بحقهم يسر عسيرنا وسهل أمورنا واقض حوائجنا واشف أمراضنا وضد ديوننا وبلغ آمالنا وطول أعمارنا وطول أعمارنا مع الصحة والعافية والراحة يا رب العالمين اللهم إنا نسألك حبك وحب من يحبك وحب كل عمل يقربنا إلى حبك اللهم إن اللهم املأ قلوبنا المحبة المودة إلى حبيبك محمد صلى الله عليه وسلم يا رب العالمين اللهم بارك لنا في علمنا وتعلمنا وتعليمنا وتدريسنا ومطالعتنا وفي سائر خدمات دينك الإسلام يا رب العالمين اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن رأي بدر صادات سيد إبراهيم الخليل بخاري تنال ولي ترنغ الغارن جينا رمكا سيسروغا بدكت ترفون ترى ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ഷഫീ ഇന്നത്തെ ഈ പരിപാടിക്ക് ദ്വാക്ക് നേതൃത്വം നൽകിയ ബഹുമാനായ ഹുസൈൻ ജമലുല്ലൈൻ തങ്ങൾ ഈ പരിപാടികൾക്കൊക്കെ നേതൃത്വം നൽകുന്ന ആദരണീയനായ കൽത്തർ ഉസ്താദ് മറ്റ് പണ്ഡിതന്മാർ നേതാക്കന്മാർ ഈ പരിപാടി ശ്രവിക്കുന്ന സഹോദരന്മാർ മഹത്തായ റബീഉൽ മാസം പൂർണ്ണമായും മമ്പയുടെ നേതൃത്വത്തിൽ റബീഉ ക്യാമ്പയിൻ മമ്പ റബീഉ ക്യാമ്പയിൻ നടന്നു വരികയാണ്. ഇന്ന് 8-ാം ദിവസമാണ് ഈ പരിപാടി ഇവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ലോകത്ത് ഇന്ന് ഉള്ള എല്ലാ പ്രതിസന്ധിക്കും പരിഹാരമായി ആദരമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തങ്ങളുമായുള്ള ആത്മീയ ബന്ധം നിലനിർത്തുകയും
അവിടുത്തെ സ്മരണ പുതുക്കുകയും സ്മരണകളിൽ ലോകം മുഴുവൻ ഓർക്കുകയും ചെയ്യുന്ന അത് തികച്ചും അനുഗ്രഹീതമാണ്, അനുയോജ്യമാണ്, കാലഘട്ടത്തിന് അത് ആവശ്യവുമാണ്. അള്ളാഹു ഈ വിപത്ത് എന്ന് പറഞ്ഞിട്ടുള്ള വിപത്തിൽ നിന്ന് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്തുകൊണ്ട് നമ്മയും നമ്മുടെ നമ്മളുമായി ബന്ധപ്പെട്ട ലോകത്തെ മുഴുവൻ ജനങ്ങളെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ ചടങ്ങിനെ സ്വാഗതം പറയുകയാണ് എൻ്റെ ഇന്നത്തെ കർത്തവ്യം. ആദരണീയനായ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ സമാദരണീയനായ ജനറൽ സെക്രട്ടറി സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങൾ, ബദർ സാദാത്ത് മഹാനവറുകളെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രമുഖ ശിശുരോഗ വിദഗ്ധൻ, തൃപ്പൂണിത്തുറയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ഷഫീഖ് സാറവറുകളാണ്. അദ്ദേഹത്തെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ദ്വാക്ക് നേതൃത്വം നൽകിത്തന്ന ഹുസൈൻ ജമലിലേലി തങ്ങൾ, തങ്ങളവറുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി വീക്ഷിക്കുന്ന മുഴുവൻ ആളുകൾക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി 30 പിന്നെ റബീഉൽ അവ്വൽ പൂർണ്ണമായും ഈ പരിപാടി നടക്കുന്നതിന് മഹാന്മാരായ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ കാന്തപുരി ഉസ്താദ് അടക്കമുള്ള മഹാന്മാരായ നേതാക്കന്മാരാണ് ഇതിൽ പ്രഭാഷണങ്ങൾ നടത്തുന്നതും പരിപാടികൾ സംബന്ധിക്കുന്നതും. ആ ദ്വായിലും ആ പ്രഭാഷണ പരമ്പരയിലുമൊക്കെ എല്ലാവരും അത് വീക്ഷിക്കുകയും ദ്വായിൽ പങ്കെടുക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ടും ഇതിന് നേതൃത്വം നൽകുന്ന തീർച്ചയായിട്ടും മമ്പ ഈ കാലഘട്ടത്തിലും ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇതിന് നേതൃത്വം നൽകുന്ന മമ്പയിൻ്റെ പുരോഗതിക്കും നിലനിൽപ്പിനും ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും നമ്മളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ആ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം എന്നുകൂടി ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലുള്ളാഹ്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന മമ്പ റബീ ക്യാമ്പിൻ 2020 എട്ടാം ദിവസത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ സുന്നി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന മതവിദ്യാഭ്യാസ സ്ഥാപനമായ മമ്പുലുലൂമിൻ്റെ ആഭിമുഖ്യത്തിലാണല്ലോ ഇത് നടക്കുന്നത്. ബഹുവന്ദരായ ഷെയ്ഖുന കൽത്തർ ഉസ്താദ് നേതൃത്വം നൽകുന്ന ഈ സ്ഥാപനം എറണാകുളം ജില്ലയിൽ നിന്ന് മാത്രമല്ല മധ്യ കേരളത്തിൽ തന്നെ സുന്നി പ്രവർത്തകർക്ക് എന്നും ഒരു ആവേശമാണ്. ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ ലോക മുസ്ലിങ്ങളുടെ നേതാവായ ഗ്രാൻഡ് മുഫ്തി സുൽത്താൻ ഉലമ കാന്തപുരി ഉസ്താദ് കൂടിയാണെന്നറിയുമ്പോൾ നമുക്ക് വളരെ സന്തോഷം കൂടുകയാണ്. അതുകൂടാതെ ബഹുവന്ദരായ ബദർ സാദാത്ത് കലിൽ തങ്ങളുടെ സാന്നിധ്യവും നേതൃത്വവും എന്നും ഈ സ്ഥാപനത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ബഹുവന്ദരായ തങ്ങളുടെ പ്രഭാഷണമാണല്ലോ ഇന്ന് നടക്കാനിരിക്കുന്നത്. നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി അത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുക. ഈ പ്രഭാഷണ പരിപാടിയുടെ 8-ാം ദിവസമായി ഇന്ന് ഈ പ്രഭാഷണത്തിൻ്റെ ഉദ്ഘാടനം നടത്താൻ എന്നെ ക്ഷണിച്ചത് എനിക്ക് അവസരം കിട്ടിയതിന് ഞാൻ അള്ളാഹു തആലയോട് നന്ദി പറയുന്നു. അൽഹംദുലില്ലാഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത് ഏതൊരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. അത് യഥാർത്ഥത്തിൽ ഒരു പുണ്യകർമ്മം കൂടി തന്നെയാണ്. അന്ധകാരത്തിലും അജ്ഞതയിലും കഴിഞ്ഞിരുന്ന ഒരു ജനതയെ സംസ്കാര സമ്പന്നരാക്കി ഒരു സമുദായമായി മാറ്റിയതിൽ നിമിത്തങ്ങളുടെ പങ്ക് നമുക്കറിയാം. നിമിത്തങ്ങളാണല്ലോ നിർവഹിച്ചത്. ആ നിമിത്തങ്ങളെ സ്മരിക്കുക, നിമിത്തങ്ങളെക്കുറിച്ച് ഉയർത്തിപ്പാടുക എന്നുള്ളത് വളരെ പുണ്യകർമ്മം തന്നെയാണ്. അള്ളാഹു ലോക സൃഷ്ടാവായ അള്ളാഹു തആലയുടെ സൃഷ്ടികളിൽ ഏറ്റവും ഉന്നത സ്ഥാനം ഉള്ളത് നിബിധങ്ങൾക്കാണല്ലോ. അതുപോലെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ആദ്യമായി സൃഷ്ടിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറിനെയുമാണ്. ഇത്രയും അത്യുന്നത ബഹുമതികളുള്ള തങ്ങളെക്കുറിച്ച്
നമുക്ക് തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത്, അതിൽ അപ്പുറം നമുക്ക് സന്തോഷിക്കാൻ വേറെ എന്താണുള്ളത്? ഈ ലോകത്തിൽ നിന്ന് കാണുന്ന എല്ലാ ആധുനിക കണ്ടുപിടുത്തങ്ങളിലെ ആധുനിക കണ്ടുപിടുത്തങ്ങളിലെയും നിദാനമായി തീർന്നത് നമ്മുടെ മുത്തുനബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആരോഗ്യരംഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എത്ര പറഞ്ഞാലും നമുക്ക് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആറും നമ്മളെ എല്ലാ കണ്ടുപിടുത്തങ്ങളും, എല്ലാ ഫാർമക്കോളജി ആണെങ്കിലും അങ്ങനെ ആരോഗ്യമേഖല എല്ലാ ശാസ്ത്രശാഖകളിലുമുള്ള കണ്ടുപിടുത്തങ്ങളുടെ നിദാനം മുത്തുനബി തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകം ഇതിലെ ശ്രോതാക്കളോട് പറയാനുള്ളത്, നമ്മൾ 30 ദിവസം ഉള്ള പ്രഭാഷണ പരമ്പരയിലെയും ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചുള്ള പല കാര്യങ്ങളും ഈ പ്രസംഗങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ആരും തന്നെ മുടക്കം കൂടാതെ ഈ പ്രസംഗം മുഴുവനായിട്ട് കേൾക്കണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രഭാഷണ പരമ്പരയുടെ ഇന്നത്തെ ദിവസം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്വാക്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും. റഹ്മത്തുള്ളാഹി ബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിദില്ലാഹ്. അമ്മാ ബഅദ്, ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീ ഫറദ അലൈകൽ ഖുർആന ലറാദ്ദുക ഇലാ മആദ്. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം وصدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. صدق الله العلي العظيم وصدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സർവാദരണീയരായ കേരള മുസ്ലിം ജമാഅത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ സാരദിയും ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപകനും ദീനിൻ്റെ ഖാദിമും സുന്നത്ത് ജമാഅത്തിൻ്റെ ദീനി ഖിദ്മയിൽ കഴിഞ്ഞുകൂടുന്ന പ്രിയപ്പെട്ട കൽത്തർ ഉസ്താദ്, ഈ ശബ്ദം ശ്രവിക്കുന്ന മമ്പഴലുലൂം എഡ്യൂക്കേഷണൽ സെൻ്റർ സാരഥികൾ, മെമ്പർമാർ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, സഹൃദയരായ സഹോദരി സഹോദരന്മാർ, ഒക്ടോബർ 8 തൊട്ട് മമ്പഴ റബീ 2020 മീലാദുൻ നബി പ്രഭാഷണ പരമ്പര 8-ാമത്തെ ദിവസമാണ് ഇന്ന്. കഴിഞ്ഞ 2 ദിവസങ്ങളിലും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് തുടങ്ങി 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് ലഭിച്ചു. ഇഖ്റു ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന മഹൽ വചനം വഹി ഇറങ്ങി. അങ്ങനെ 3 വർഷക്കാലത്തോളം വളരെ സ്വകാര്യ പ്രവർത്തനങ്ങളായി. ശേഷം മക്കയിൽ നിന്ന് പരിസരങ്ങളിലേക്ക് സന്ദേശമെത്തിച്ചു. ഹിജറ പോകുന്നതിൻ്റെ 3 വർഷം മുമ്പ് ഇസ്ലാം മദീനയിലേക്ക്, നമ്മുടെ വിഷയം അതാണല്ലോ, എങ്ങനെയാണ് യത്തിബ് മദീനയായത്. ആ യത്തിബിലേക്ക് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നങ്ങ് പുറപ്പെട്ടതല്ല, മറിച്ച് 3 വർഷങ്ങളുടെ കൂടിയാലോചനകളും പരിശ്രമങ്ങളും തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും
ഏതൊരു ബിസിനസ്സും വിജയിക്കണമെങ്കിൽ പെട്ടെന്നൊരു മുതൽ മുടക്ക് വിജയിക്കുകയില്ല. മാർക്കറ്റ് സ്റ്റഡി നന്നായി പഠിക്കണം. എന്ന പോലെ ഏതൊരു പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്കും വർഷങ്ങൾക്ക് മുമ്പുള്ള തയ്യാറെടുപ്പുകൾ വേണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനി പ്രബോധനം നടത്താൻ ഇന്നത്തെ പോലെ വലിയ വലിയ സമ്മേളനങ്ങളോ അല്ലെങ്കിൽ 1000 പ്രസ്ഥാനങ്ങളോ മാസികകളോ വാരികകളോ വേദികളോ സംവിധാനങ്ങളോ ഒന്നും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നില്ല. മാത്രമല്ല, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹായിക്കാനും സഹകരിക്കാനും ആരാരുമില്ലെന്ന് മാത്രമല്ല, ശത്രുക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും ആകുന്ന എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോകാൻ അള്ളാഹുവിൻ്റെ ഓർഡർ നൽകുന്നതിൻ്റെ മുമ്പ് മദീനയിൽ ഒരുക്കങ്ങൾ തയ്യാർ ചെയ്യണം. അവിടെ സ്വീകരിക്കാനും അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും നല്ലൊരു സമൂഹത്തെ വിഭാഗത്തെ ശരിയാക്കണം. എന്തിനാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ തിരഞ്ഞെടുക്കാൻ കാരണം? എന്തുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം തിങ്കളാഴ്ച ആവാൻ കാരണം? വെള്ളിയാഴ്ചയല്ലേ ഏറ്റവും നല്ല ദിവസം? ഖൈറു യൗമിൻ തലത് അലൈഹി ശംസ്. വെള്ളിയാഴ്ച ആയിരുന്നില്ലേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു പ്രസവിക്കപ്പെടേണ്ടിയിരുന്നത്? എന്തുകൊണ്ടാണ് തിങ്കളാഴ്ച പ്രസവിക്കപ്പെട്ടത്? എന്തുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു മദീന മക്കയിലല്ലേ മരിച്ചു കിടക്കേണ്ടിയിരുന്നത്, മദീനയിൽ മരിച്ചു കിടക്കുന്നത്? എന്തുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാനിൽ പ്രസവിക്കപ്പെടാതെ റബീഉൽ അവ്വൽ പ്രസവിക്കപ്പെടാൻ കാരണം? ഇതിലെല്ലാം കുറേ പാഠങ്ങളും രഹസ്യങ്ങളുമുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്പെഷ്യൽ പവറുകൾ എല്ലാറ്റിനും നൽകുക എന്നത് സാധാരണ നാടുകൾ നടക്കുന്ന സ്റ്റേജ് പാടില്ല. ഇന്ത്യൻ പ്രസിഡന്റ് വരുമ്പോൾ സ്പെഷ്യൽ സ്റ്റേജ് വേണം, സ്പെഷ്യൽ വേദി വേണം, സ്പെഷ്യൽ തയ്യാറെടുപ്പ് വേണം. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിനായി അള്ളാഹു തആല ഒരു പ്രത്യേക ദിവസം തിരഞ്ഞെടുത്തു. വെള്ളിയാഴ്ചയായിരുന്നുവെങ്കിൽ അത് ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ തൊട്ട് ധാരാളം പുണ്യങ്ങളുള്ള സ്വർഗത്തെ പടച്ചത് അങ്ങനെ തുടങ്ങി ധാരാളം പുണ്യങ്ങളുള്ളതാണ്. അതേ സ്ഥാനത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനിച്ചതും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് നൽകുന്നതും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗോറ തൗറിൽ നിന്ന് പുറപ്പെടുന്നതും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ എത്തുന്നതും അങ്ങനെ അവിടുത്തെ ചരിത്രത്തിൽ എല്ലാ അനർഗ നിമിഷങ്ങളും സുദിനങ്ങളും തിങ്കളാഴ്ച തന്നെയാണ്. ഇതുകൊണ്ടാണ് മഹാനായ ഇമാമുൽ അയ്മ ഇമാമുന ഷാഫി റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നത്, യൗമുൽ ഇസ്നൈൻ ഫീ ഹഖ് നബീനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയൗമിൽ ജുമുഅ ഫീ ഹഖ് നബിയില്ലാഹി ആദം അലൈഹിസ്സലാത്തു വസ്സലാം. ഒരാഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ദിവസമാണ് വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയും. വെള്ളിയാഴ്ചയുടെ മഹത്വം അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണെങ്കിൽ ആ ദിവസത്തിലാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മവുമായിരുന്നുവെങ്കിൽ അതൊരു സ്പെഷ്യൽ ഡേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടാവില്ല. അവിടത്തേക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിനും മരണത്തിനും അവിടത്തേക്ക് പ്രവാചകത്വം നൽകുന്നതിനും അവിടുന്ന് മദീനയിലെത്തുന്നതിനും എല്ലാം ഒരു സ്പെഷ്യൽ ഡേ, അഥവാ എല്ലാ ആഴ്ചയും ആ ദിവസത്തിൻ്റെ പ്രത്യേക ഒരു ചിഹ്നമുണ്ടാവണം. ആ ദിവസം എല്ലാവരും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് ആഘോഷിക്കണം. അതാണ് തിങ്കളാഴ്ചയുടെ പ്രത്യേകത. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മവും മരണവും
റബീഉൽ അവ്വലിലായി, റമദാനിലായില്ല. റമദാനിൻ്റെ മഹത്വം അല്ല, റമദാനിന് പല കാരണങ്ങളെ കൊണ്ടും മഹത്വങ്ങളുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മം കൊണ്ടും മരണം കൊണ്ടും പ്രത്യേകം ശ്രദ്ധേയമായ ഒരു സ്പെഷ്യൽ മാസമുണ്ടാവണം. അതിനാണ് ഒരു മറ്റൊരു പ്രോഗ്രാമിൽ ഞാൻ വന്നു ചേരുന്നതും നിങ്ങൾക്കായിട്ടൊരു ദിവസം വരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അതിൻ്റെ അത്ര പരിഗണന നിങ്ങളുടെ ഒരു കല്യാണങ്ങൾ, നിങ്ങളുടെ സൽക്കാരങ്ങൾ യാദൃശ്ചികമായി വരുന്നതും നേരത്തെ മുൻകൂട്ടി ഒരു ദിവസം നിങ്ങൾക്ക് മാത്രം നിക്ഷേപിച്ചു വരുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? ആയതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി അല്ലാഹു തആല ഒരു മാസം റബീഉൽ അവ്വൽ നിക്ഷേപിച്ചത്. അതുപോലെ തന്നെ മദീന, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു കിടക്കുന്നത് അവിടെ, അവ്വലു ആസിമത്തിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ഇസ്ലാം ദൗലത്തിൽ ഇസ്ലാം, ഇസ്ലാം റിപ്പബ്ലിക്കിൻ്റെ ഹെഡായി മാറിയത് അവിടെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധന മേഖലയായി മാറിയത്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം വഹിയകൾ ഇറങ്ങിയത്, എല്ലാറ്റിനും പ്രധാന കാരണമെന്ന് പറയുന്നത് മക്കയിലായിരുന്നുവെങ്കിൽ മക്ക മറ്റു പലതുകൊണ്ടും പുണ്യമർഹിക്കുന്നതാണ്. അവിടെ വളർന്നു വരുമ്പോൾ അവിടെ കുടുംബക്കാരും നാട്ടുകാരും വലുതാക്കിയതാണ് എന്നൊരു ശത്രു ആരോപണത്തിന് സാധ്യതയുണ്ട്. അതേ സ്ഥാനത്ത് ഇവിടെ മദീനയിൽ നാട്ടുകാരല്ല, കുടുംബക്കാരെല്ലാം മറിച്ച് സത്യസന്ധത ബോധ്യപ്പെട്ടതിൻ്റെ പേരിലാണ് എന്ന് സമൂഹത്തിൻ്റെ ബോധ്യപ്പെടുത്തി കൊടുക്കലാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നതായി കാണാം. ഇവിടെയാണ് മദീനത്തേക്ക് ഹിജ്റ പോകാൻ തീരുമാനിക്കുന്നത്, അഥവാ യത്തിബിലേക്ക്. നമുക്ക് വലിയൊരു വിഷയമാണ്. അങ്ങനെ നുബുവത്തിൻ ലഭിച്ച് 10-ാം കൊല്ലത്തിൽ ജംറത്തുൽ അഖബയുടെ അടുക്കൽ വച്ച്, അഥവാ ഹജ്ജ് സീസണിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ ഈ ധാരാളം ഹാജുമാർ ഒരുമിച്ച് കൂടും. ആ ഹാജുമാർ അക്കാലത്ത് ജാഹി മാമി നബിയിൻ ഇല്ലാ വഖദ് ഹജ്ജ, അബൂനാബുൽ ബഷറാദം അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ തൊട്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള 124,000-ൽ പരം അമ്പിയാക്കളും ഹജ്ജ് ചെയ്തവരാണ്. പണ്ട് കാലത്തെ നടക്കുന്ന ആരാധനയാണ് ഹജ്ജ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അബുൽ അംബിയ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളുടെ കാലത്തുള്ള ഹജ്ജും നമ്മുടെ ഹജ്ജും തമ്മിൽ ആകെ 2-2 വ്യത്യാസം മാത്രമേ ഉള്ളൂ. അഥവാ ഒന്ന് റംല് നടത്തം, മറ്റൊന്ന് എൽത്തിബാ. ബാക്കി എല്ലാ കാര്യത്തിലും ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളുടെ കാലത്തുള്ള അതേ ഹജ്ജാണ്. അപ്പോൾ ഹജ്ജ് പണ്ട് കാലങ്ങളിലെ ജാഹിലിയ കാലത്തും നടക്കാറുണ്ട്. ആ ജാഹിലിയ കാലത്ത് പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തിച്ചേരാറുണ്ട്. അങ്ങനെ മദീനയിൽ നിന്ന് ഔസ് ഹസ്റജ്, ഇൻഷാ അള്ളാ വിശദമായി നമുക്ക് മറ്റൊരവസരങ്ങളിൽ പറയാം, അവിടെ നിന്ന് പ്രതിനിധികൾ വന്നു. അങ്ങനെ 3 വർഷങ്ങൾ തുടരെ തുടരെ ചർച്ചകൾ നടന്നു. അങ്ങനെ മദീനയിലേക്ക് എത്തിച്ചേരുക, അവിടെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന സംവിധാനങ്ങൾ ഏകദേശം വളരെ ആസൂത്രിതമായി മദീനകളെല്ലാ തയ്യാറെടുപ്പും നടത്തി. പെട്ടെന്ന് മദീനയിലേക്ക് പുറപ്പെടുന്നത് ഒരു സുപ്രഭാതത്തിലുള്ള പുറപ്പെടലുകളല്ല. ഇതിൽ നിന്നെല്ലാം കുറേ പാഠങ്ങൾ കഴിഞ്ഞ റബീഉൽ മുഹറം 1 തൊട്ട് 10 വരെ ഹിജ്റയെ കുറിച്ച് വളരെ വിശദമായുള്ള പാഠങ്ങൾ നിങ്ങൾക്ക് മദീൻ യൂട്യൂബ് ചാനൽ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളത് പഠിച്ചാൽ നിങ്ങൾക്ക് വിശദമായത് പഠിക്കാനുണ്ടായിരിക്കും. ഞാനതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹിജറ നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ എന്തെല്ലാമാണ്, അഥവാ പ്ലാനിങ് ആണ്. എല്ലാ അത്തദ്ബീറു നിസ്ഫുൽ മഈഷ, ഏതൊരു കാര്യത്തെക്കുറിച്ചും കുറേ കാര്യങ്ങൾ ആദ്യം ഇംപ്ലിമെൻറ്റേഷൻ പ്രാവർത്തികമാക്കുന്നതിന് മുമ്പ് പ്ലാനിങ് ആണ് ആദ്യമായി വേണ്ടത്, തഹ്തീത്താണ് ആദ്യമായി വേണ്ടത്. ഇവിടെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത പ്ലാനുകൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് ചെറുതായി ഒന്ന് പരിശോധിക്കാം. മക്കയിൽ നിന്ന് മദീനയിലേക്ക് സ്ഥിരമായി പോകുന്ന റൂട്ടുണ്ട്. ആ റൂട്ടിലൂടെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാം, എപ്പോഴും മനസ്സിലാക്കേണ്ടതാണ്, ശത്രു സമൂഹം പിന്തുടരുക തന്നെ ചെയ്യും. അവർ രഹസ്യാന്വേഷണ വകുപ്പിനെ നിക്ഷേപിക്കും, അവർ പിടികൂടും, അവർ പലതും ചെയ്യും. അപ്പോൾ റൂട്ടുകൾ മാറണമെന്നറിയാം. മാത്രമല്ല, പോകേണ്ട റൂട്ടിന് നേരെ വിപരീതമായിട്ടാണ് പോകേണ്ടത്. മക്കയിൽ നിന്ന്
മദീനയിലേക്ക് പോകേണ്ട എതിർദിശയിലാണ് ഏകദേശം 4-5 കിലോമീറ്റർ അങ്ങകലെ ജബലു സൗറിലേക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗാറു സൗറിലേക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുന്നു. അവിടെ 3 ദിവസം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിച്ചതിൻ്റെയും പിന്നിലുള്ള രഹസ്യം, അവർ ദിവസങ്ങളോളം ആളുകളെ വിടുമ്പോൾ ഒരു കാരണവശാലും അവർ എത്ര അന്വേഷിച്ച് മടുത്ത് തിരിഞ്ഞുപോലും ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് പോകേണ്ട നേർദിശയിൽ നിന്ന് മാറി എതിർ ദിശയിലേക്ക് പുറപ്പെട്ടു. ശത്രുക്കളത് ആലോചിക്കില്ലല്ലോ. അങ്ങനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എതിർ ദിശയിലേക്ക് വന്നു. അവിടെയും കുറേ കാലം ചിലവ് ഗാറു സൗറിൽ ആ ഗുഹയിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 ദിവസം അവിടെ താമസിച്ചു. തിങ്കളാഴ്ച വരെ അവിടെ താമസിച്ചു. വെള്ളി, ശനി, ഞായർ അവിടെ താമസിച്ചു. അവിടെ നിന്ന് തിങ്കളാഴ്ച അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുന്നതെല്ലാം മറ്റൊരു റൂട്ടിലൂടെയാണ്. അതിൻ്റെ മാപ്പുകൾ ഇൻഷാ അല്ലാ വരച്ച് കാണിക്കേണ്ടതായിരുന്നു. അത് ഓരോ സ്ഥലങ്ങളും മദീനയിലെത്തുന്നത് വരെ ചില ജംഗ്ഷനുകൾ മാത്രം നടക്കുക എന്നല്ലാതെ ഒരൊറ്റ സ്ഥലത്ത് പോലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയില്ല. അസ്ഫാൻ അങ്ങനെ വളഞ്ഞ് 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 മറ്റൊരു വഴിയിലൂടെ പോകുന്ന സമയത്തെല്ലാം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്തതായി കാണാം. അഥവാ മക്ക അക്കാലത്ത് അടയാളങ്ങൾ നോക്കി ശത്രു സമൂഹത്തിന് നിയോഗിക്കുന്ന ഇന്നത്തെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിന് പകരം കാൽപാദങ്ങൾ നോക്കി പോയ വഴികൾ നോക്കി നിർണയിക്കാൻ കഴിയാവുന്ന നല്ലൊരു ടീം മക്കയിൽ ഉണ്ടായിരുന്നു. ആയതുകൊണ്ട് തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിലായി ആ പോയ കാൽപാദങ്ങൾ എല്ലാം മായ്ച്ചു കളയാൻ വേണ്ടി ആമിറു ഇബ്നു ഫഹീറ റളിയല്ലാഹു തആല തങ്ങൾ ഒരാട്ടും പറ്റതുമായി കൊണ്ടുപോകാൻ ഒരു ടീമിന് ഏർപ്പാട് ചെയ്തിരുന്നു. കാരണം സ്വാഭാവികമായും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽപാദങ്ങൾ അടയാളങ്ങൾ നോക്കി അതിൻ്റെ പിന്നാലെ പിന്തുടർന്നെങ്കിൽ ആ കാൽപാദങ്ങൾ അറിയാതെ മാറി അത് മുഴുവനും പിന്നാലൊരാട്ടും കൂട്ടം വന്നാൽ ഒരെട്ടോ പത്തോ നൂറോ ആട് പിന്നാലെ നടന്നാൽ ആ അടയാളങ്ങൾ മായ്ച്ച് കളയും. അബ്ദുള്ള അതിന് വേണ്ടി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏർപ്പാട് ചെയ്തു. മാത്രമല്ല പുതിയ റൂട്ടിലൂടെയാണ് പോകുന്നത്. ആ റൂട്ടിലേക്ക് ഒരു ഗൈഡ് ആവശ്യമാണ്. ഒരു യാത്രയിൽ ചിന്തിക്കേണ്ട ഏറ്റവും വലുതാണ്. കൂറ കപ്പലിൽ പോയ പോലെ ആകാതിരിക്കാൻ എപ്പോഴും ഒരു ഗൈഡ്. നിങ്ങൾ പ്രിയപ്പെട്ട കൽത്തറ ഉസ്താദിൻ്റെ കൂടെ സിയാറത്തുകൾക്കും ഹജ്ജുകൾക്കും ഉംറകൾക്കും പോകുന്നതും മറ്റ് ബന്ധമില്ലാത്തവരുടെ കൂടെ പോകുന്നതും തമ്മിൽ വലിയ അന്തരമുണ്ടായിരിക്കും. ഓരോ സ്ഥലം ഇതാണ് ഹജറുൽ അസ്വദ്, ഇതാണ് മുൽത്തസബ്, ഇതാണ് മീസാബ്, ഇതാണ് അറഫ, ഇതാണ് മീന, ഇതാണ് ഇവിടെന്ന് പറയേണ്ടത്, ഇവിടെന്ന് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു തരാൻ. എന്ന പോലെ തന്നെ ഇതൊരു പ്രത്യേക റൂട്ടായതുകൊണ്ട് മറ്റാരും സഞ്ചരിക്കാത്ത റൂട്ടായതുകൊണ്ട് നല്ലൊരു ഗൈഡ് വേണം. ആ ഗൈഡാണ് അബ്ദുല്ലാഹിബിന് ഉറൈഖിത് എന്ന് പറയുന്നത്. അക്കാലത്ത് മുസ്തിഖാൻ, പിന്നീട് ഹാഫിളു ദഹബി പറയുന്നത് ഇസ്ലാമിലേക്ക് വന്നു എന്നാണ്. ഏതാണെങ്കിലും അതിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ഏതാണെങ്കിലും അവിടെയും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. എഞ്ചിനീയർമാർ, കോണ്ടക്ടർമാർ പലവരും നമുക്ക് ആവശ്യമായി വരും. അതിന് അതുമായി ഏറ്റവും ബന്ധപ്പെട്ടവരാണ് വേണ്ടത്. ഈ നിലക്ക് നല്ല അക്കാലത്തുള്ള നമ്പർ 1 ഗൈഡായിരുന്നു അതേ ആമിറുബിന് അബ്ദുല്ലാഹിബിന് ഉറൈഖിത് എന്ന് പറയുന്ന ആ വ്യക്തിത്വം. ആ അദ്ദേഹത്തെ ഗൈഡായി വഴി കാണിച്ചു കൊടുക്കാൻ മാത്രമല്ല അവിടെ കുട്ടികളെ ഏർപ്പാട് ചെയ്തത്. അതും ശരിക്കറിയാം, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല തങ്ങളുടെ മകൻ അബ്ദുല്ല എന്ന കുട്ടി വളരെ ബുദ്ധിമാനും തന്ത്രശാലിയും എല്ലാ കഴിവുമുള്ള കുട്ടിയായിരുന്നു അബ്ദുല്ലാഹിബ്നു അബൂബക്കർ റളിയല്ലാഹു തആല തങ്ങൾ. അവരെ സ്വകാര്യമായി നാട്ടിൽ നടക്കുന്ന എല്ലാ രഹസ്യങ്ങളും, വിജിലൻസ്, ഏതൊരു രാഷ്ട്രത്തിൻ്റെയും നിലനിൽപ്പിന് രഹസ്യ അന്വേഷണ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടായിരിക്കണം. ശത്രുക്കൾ എന്തു ചെയ്യുന്നു എന്നറിയണം. അതറിയാൻ
വേണ്ടി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി ബിൻ അബൂബക്കർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മകൻ അബ്ദുല്ലാഹി എന്നവരെ നല്ലൊരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ നാട്ടിൽ ആരെന്തെല്ലാം സംസാരങ്ങൾ നടക്കുന്നു അതെല്ലാം സംശബ്ദം മുഹമ്മദ് അബൂബക്കർ എന്നൊക്കെ പറയുമ്പോൾ അവരെ കൂടെ കൂടി കൊടുക്കും, പറയുന്നതൊക്കെ കേൾക്കും, സശ്രദ്ധം വീക്ഷിക്കും, അതൊന്നും പറയും. അങ്ങനെ രാത്രിയെല്ലാം ഇരുട്ടായതിന് ശേഷം ആ ഓർസൗറിൽ വന്ന് അവരുടെ പദ്ധതികൾ ഇങ്ങോട്ടാണ്, അവർ ആസൂത്രണം ചെയ്യുന്നത് ഇങ്ങനെയാണ്, അവരുടെ ലക്ഷ്യം ഇതാണ്, ഇതെല്ലാം രഹസ്യങ്ങളെല്ലാം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു ചോർത്തി കൊടുക്കും. അങ്ങനെ സുബഹി ആകുന്നതിൻ്റെ മുമ്പ് ശത്രുക്കൾ ഖുറൈശികൾ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പോ മക്കയിലെത്തി അവരുടെ കൂടെ നിൽക്കുകയും ചെയ്യും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോകാനുള്ള കൂട്ടുകാരൻ വേണം, അതാണ് അസ്വദീഖു ഖബ്ല തരീഖ്. എല്ലാറ്റിനും ഒരു കൂട്ടുകാരൻ വേണം, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് പോകാനുള്ള വാഹനം തയ്യാർ ചെയ്യണം. അത് 4 മാസം മുമ്പ് ആ സഞ്ചരിക്കാൻ പറ്റിയ വാഹനത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വളരെ സ്വകാര്യമായി ആരാരും അറിയാതെ നല്ല ക്ഷീണിക്കാത്ത തളരാത്ത നമ്പർ 1 വാഹനങ്ങൾ എപ്പോഴും ഷോർട്ട് റൂട്ടിലേക്ക് പോകേണ്ടതല്ല, ലോങ് റൂട്ടിലേക്കുള്ള വാഹനങ്ങൾ. സൈക്കിളിലൂടെ നമുക്ക് എറണാകുളം പരിസരത്തേക്കേ പറ്റൂ എങ്കിൽ, ബൈക്ക് ഒരു 10-20 കിലോമീറ്ററേ പോകാൻ പറ്റൂ എങ്കിൽ, ചെറിയ കാറുകൾ 10-50 കിലോമീറ്ററേ പോകാൻ പറ്റുമെങ്കിൽ, ദീർഘയാത്രക്ക് എയർലൈൻ സർവീസ് അല്ലെങ്കിൽ കപ്പലുകൾ ആശ്രയിക്കേണ്ടി വരും. എന്ന പോലെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഞ്ചാരങ്ങൾ ചിലപ്പോൾ ഗോവർഗഴുതയിലാവാറുണ്ട്, ചിലപ്പോൾ ഒട്ടകപ്പുറത്താവാറുണ്ട്. എന്നാൽ ഇസ്റാ മിഅ്റാജിന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തൊരാൾക്കും ചിന്തിക്കാനും ഊഹിക്കാനും കണ്ടെത്താനും കഴിയാത്ത അത്രയും അത്യാധുനിക സജ്ജീകരണങ്ങളെ വെല്ലുന്ന ബുറാഖ് എന്ന വാഹനമാണെങ്കിൽ, അതേ സ്ഥാനത്ത് മദീന എന്ന് പറയുന്നത് 450 കിലോമീറ്റർ അകലെയായതുകൊണ്ട് മദീനയിലെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകമാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരഞ്ഞെടുത്ത്. ആ ഒട്ടകം പലപ്പോഴും യാത്രയിൽ വിഷമുണ്ടാകുമോ പ്രയാസമുണ്ടാകുമോ, പല വാഹനങ്ങളും ഇടക്ക് നിന്നു പോകാറും മറ്റുമൊക്കെ ഉണ്ടല്ലോ. അതിനാണ് 4 മാസം മുമ്പ് വാങ്ങി അതിൻ്റെ കേടുപാട്, അതിന് വല്ല അസുഖങ്ങളുമുണ്ടോ പ്രയാസങ്ങളുമുണ്ടോ എന്നെല്ലാം പറയാൻ, അതിന് നല്ല ആരോഗ്യവും പുഷ്ടിപ്പെടുത്തുന്നതിന് നല്ല ഭക്ഷണങ്ങൾ നൽകി. അങ്ങനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ട്. അവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ജുഹ്ഫ അതൊരു ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിൽ നിന്ന് മക്കയിലേക്കും വഴിയുണ്ട്, മദീനയിലേക്കും വടിയുണ്ട്. അവിടെ എത്തിയപ്പോഴും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജന്മനാടിൽ നിന്ന് വിട പറയുക എന്നതിലപ്പുറം അതേതൊരു മനുഷ്യനും, ഞാനും നിങ്ങളും ഹജ്ജിന് മക്കയിലേക്ക് പോകുമ്പോൾ 40 ദിവസം ഭാര്യ മക്കളെ മാറ്റി നിർത്തി പോകുമ്പോൾ മനസ്സ് പൊട്ടിപ്പോകാറില്ലേ, കരയാറില്ലേ? ഗൾഫിലേക്ക് പോകുമ്പോൾ സമ്പാദിക്കാനല്ലേ പോകുന്നത്? ഫർളുൽ ഇസ്ലാമിൻ്റെ ഹജ്ജ് വിടാനല്ലേ പോകുന്നത്? പക്ഷേ മാറി നിൽക്കുക എന്നത് പ്രയാസമല്ലേ? എന്നാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വന്തം നാട് എന്നതിലപ്പുറം ലോകത്തെ ഏറ്റവും ഷറഫാക്കപ്പെട്ട നാടല്ലേ പരിശുദ്ധമായ മക്ക എന്നത്? അതിലേറെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തത്തിലും മജ്ജയിലും മാംസത്തിലും എല്ലിലും തൊല്ലി എല്ലാം ലയിച്ചു ചേർന്ന ഒന്നല്ലേ ഹജറുൽ അസ്വദും ഇബ്രാഹിം മഖാമും മുൽതസബും മീസാബും എല്ലാം എല്ലാം? അത് എന്നെന്നും സംസം കുടിക്കലല്ലേ പതിവ്? എപ്പോഴും മുൽത്തസമിൽ നെഞ്ചു ചേർത്ത് വെച്ച് കാര്യങ്ങൾ റബ്ബിനോട് പറയലല്ലേ പതിവ്? ആയതുകൊണ്ടല്ലേ മുൽത്തസം എന്ന് പേര് വെക്കാനുണ്ടായ കാരണം തന്നെ? അതുപോലെ തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ വിഷയവും ആ മീസാബിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ തുടങ്ങി അതിപ്രധാനമായ 15 ദ്വാക്കുത്തരം കിട്ടുന്ന സ്ഥലങ്ങൾ, അത് ലോകത്ത് മറ്റെവിടെയും കാണാൻ പറ്റാത്തതല്ലേ? അതെല്ലാം വേറിട്ട് നിൽക്കുമ്പോൾ
നിൽക്കുമ്പോൾ മാറി നിൽക്കുമ്പോൾ എന്തെല്ലാം പ്രയാസങ്ങൾ വിഷമങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് ആലോചിക്കാമല്ലോ. നമുക്ക് ഈ കൊറോണ കൊണ്ട് അത്രമാത്രം പ്രയാസങ്ങളും വിഷമങ്ങളും ഒന്നും സഹിക്കേണ്ടി വന്നിട്ടില്ല. അവിടെ നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ, ഇത്തരം കാര്യങ്ങൾ ഈ നാട് വിടേണ്ടി വരുന്നത്, അവിടെ അനുഭവിച്ച പീഡനങ്ങൾ, 13 വർഷങ്ങൾ സഹിച്ച യാതനകൾ. അങ്ങനെ ജുഹ്ഫ എന്ന സ്ഥലത്തെത്തി. ആ ജുഹ്ഫ എന്ന സ്ഥലത്ത് നിന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും മക്കയിലേക്കൊന്ന് തിരിഞ്ഞു. അപ്പോഴാണ് ഞാൻ നേരത്തെ ഓതി കേൾപ്പിച്ചത്, ഇന്നല്ലദീ ഫറള അലൈകൽ ഖുർആന ലറാദുക ഇലാ മആദ്. ഈ ആയത്ത് മനപ്പാഠമാക്കുന്നത് വളരെ നല്ലതാണ്. ഈ ആയത്ത് മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സറുഹുൽ അസീസ് എപ്പം യാത്ര പുറപ്പെടുകയാണെങ്കിലും ഉള്ളാൾ ദർഗാ ഷെരീഫിൽ എഴുതി വെക്കും, അവിടുത്തെ റൂമിൽ എഴുതി വെക്കും. കരുവന്തിരത്തി വീട്ടിലേക്ക് വന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ഈ ആയത്ത് എഴുതി വെക്കും. അഥവാ പണ്ഡിതന്മാർ പറയുന്നത് ഈ ആയത്ത് ചൊല്ലി പുറപ്പെട്ടാൽ യാത്രയിൽ യാതൊരു പ്രയാസങ്ങളും വിഷമങ്ങളും ഇല്ലാതെ സന്തോഷകരായ യാത്ര തിരിച്ചെത്തുമെന്നും. താജ്മഹലിന്റെ സ്മരണികൾ വായിച്ചു നോക്കിയാൽ അറിയാം, അവസാനമായി ഉള്ളാൾ നിന്ന് പുറപ്പെടുമ്പോൾ മഹാനായ താജുൽ ഉലമ ആയത്ത് എഴുതി വച്ചിട്ടില്ല. നിങ്ങൾ താജുൽ ഉലമ ആരാണ്? താജുൽ ഉലമയുടെ മദദുള്ള സ്ഥാപനമാണ്. എന്താണ് ഈ ആയത്തിൻ്റെ പശ്ചാത്തലം നിങ്ങൾ മനസ്സിലാക്കണം. അഥവാ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, ഇന്നല്ലദീ ഫറള അലൈകൽ ഖുർആന ലറാദുക ഇലാ മആദ്. നബിയെ, തങ്ങൾ ഒട്ടും വിഷമിക്കരുത്, പ്രയാസപ്പെടരുത്. തങ്ങൾ ധൈര്യസമേതം ഇപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് തങ്ങൾ തിരിക്കണം. തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല തങ്ങളുടെ ജന്മനാടാകുന്ന മക്ക തങ്ങളുടെ അധീനതയിൽ പൂർണ്ണ സ്വതന്ത്രനാക്കി തങ്ങൾക്ക് അല്ലാഹു തആല അത് നിയോഗിക്കി തങ്ങളുടെ നേതൃത്വം ഏൽപ്പിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ തെളിവെന്താണ്? സാധാരണ കുട്ടികൾ വാപ്പമാരോട് മോട്ടോർ ബൈക്ക്, 15-കാരൻ കൗമാരപ്രായക്കാരൻ വാപ്പ ബൈക്ക് ബൈക്ക് എന്ന് പറയുമ്പോൾ വാപ്പ പറയലെന്താണ്? മകനെ, ഈ വീട്, ഈ സ്ഥലം എറണാകുളം ടൗണിൻ്റെ ഹൃദയഭാഗത്തൊരു സെൻറ്റിന് 25-30 ലക്ഷം രൂപ, അതിലേറെ വില, അവിടെ 10 സെൻറ്റിന് 3 കോടി അല്ലെങ്കിൽ 4 കോടി, ഇത്രയും കോടികൾ വില പിടിക്കുന്ന എനിക്ക് മോട്ടോർ ബൈക്ക് വാങ്ങിത്തരാൻ കാശില്ലാത്തത് കൊണ്ടല്ല, എൻ്റെ കൈവശം കാശുണ്ട്, വാങ്ങിത്തരാൻ എനിക്ക് താല്പര്യമുണ്ട്, എനിക്കതറിയാം. പക്ഷേ ഇപ്പോൾ നിനക്കത് പറ്റില്ല, SLC എല്ലാ സബ്ജക്റ്റും A+ വാങ്ങി, അല്ലെങ്കിൽ ഡിഗ്രിയിൽ PG അങ്ങനെ ഉയർന്ന മാർക്ക് കിട്ടി, SLCയിലോ നല്ല മാർക്ക് കിട്ടിയാൽ കുട്ടി വാപ്പാനിക്കൊരു ബൈക്ക് വേണമെന്ന് പറയുമ്പോൾ തൻ്റെ അടിയായ വാപ്പ പറയേണ്ടത് എനിക്ക് ഈ വീടും പറമ്പും നിനക്ക് വേണ്ടിയാണ്, ഇത് വാങ്ങിത്തന്ന് എനിക്കത് വാങ്ങിത്തരാൻ കഴിയും എന്ന ശൈലിയിൽ അള്ളാഹു തആല പറയുന്നു, നബിയെ, 60,000 അല്ലെങ്കിൽ 70,000 അമാനുഷിക സംഭവങ്ങൾ ഉൾക്കൊള്ളുന്ന ലോകത്തെ ഏറ്റവും വലിയ ഒരു സാഹിത്യ സാമ്രാട്ടിനും ഒരാൾക്കും എതിർക്കാൻ മത്സരിക്കാൻ കഴിയാത്ത പരിശുദ്ധമായ ഫുർഖാനുൽ അലീം തങ്ങൾക്കിറക്കി തന്ന റബ്ബില്ലേ, ആ റബ്ബ് തങ്ങളെ മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് എത്തിക്കുക, മക്ക തങ്ങളുടെ കയ്യിലാക്കുക എന്നതിൽ യാതൊരു സംശയവുമില്ല. വേഷങ്ങൾ ആശങ്കപ്പെടരുത്, തങ്ങൾ എത്തിക്കുക തന്നെ ചെയ്യും. മാഷാ അല്ലാഹ്. ഈ ആയത്ത് അവതരിക്കുന്നത് മക്കയിലേക്ക് വരുന്നതിൻ്റെ എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്? ഖുർആനിൽ എത്രയെത്ര അമാനുഷിക സംഭവങ്ങളാണ്! മഹാനായ ഇമാം ഖല്ലൂബി റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നത് 60,000-90,000 അമാനുഷിക സംഭവങ്ങൾ മുഇജത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹുങ്ങൾക്കുണ്ട്. കല്ലുകൾ സലാം ചൊല്ലിയിട്ടുണ്ട്, സൂര്യനെ പ്ലർപ്പാക്കിയിട്ടുണ്ട്, സൂര്യനെ തിരിച്ചു വിളിച്ചിട്ടുണ്ട്, മാൻപേടകളോട് സംസാരിച്ചിട്ടുണ്ട്, മരിച്ചവരെ ഹയാത്താക്കിയിട്ടുണ്ട്. ഇസ്രാ മീറാജിൻ്റെ രാത്രിയിൽ 124,000 പരം മരിച്ചുപോയ അമ്പിയാക്കളെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹുങ്ങൾ ഹയാത്താക്കിയിട്ടുണ്ട്. പക്ഷേ ഈ മുഅ്ജിസത്തുകളൊന്നും ഖുർആനോട് കടപിടിക്കുന്നതല്ല.
ഖുർആൻ എല്ലാറ്റിലും വലുതാണ്. കാരണം 30,000 മുഅ്ജിസത്തുകളാണ്, എന്നാൽ 60,000 മുഅ്ജിസത്തുകളാണ് ഖുർആനിലുള്ളതെന്ന് മഹാനായ ഇമാം ഖല്ലൂബി റളിയല്ലാഹു തആല തങ്ങൾ. അത് വലിയൊരു അധ്യായമാണ്. അപ്പോൾ ഈ ഖുർആൻ ഇറക്കി തന്ന റബ്ബ് തങ്ങൾക്ക് തീർച്ചയായും മക്കയിലേക്ക് തങ്ങളെത്തിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ജുഹ്ഫയിൽ നിന്ന് വീണ്ടും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തുന്നു. ആ മദീന ഇനിയും ധാരാളം കാര്യങ്ങൾ, സ്ത്രീകൾ മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി അസ്മ റളിയല്ലാഹു അൻഹ അതിന് വേണ്ടി ചെയ്ത തയ്യാറെടുപ്പുകൾ, അതുപോലെ കുട്ടികൾ ചെയ്തത്, അങ്ങനെ ഓരോരുത്തരും ചെയ്ത കുറേ കാര്യങ്ങൾ, അത് വലിയൊരു അധ്യായമാണ്. നമുക്ക് ഇൻഷാ അള്ളാഹ് നാളത്തെ ദിവസം നമുക്ക് മദീനയിലേക്ക് എത്തുന്നതും മദീനയിലുണ്ടാക്കി തീർത്ത പരിവർത്തനങ്ങളും ആ മദീനയുടെ ഈ ചേഞ്ചസുകളും ഒക്കെയും നമുക്ക് പറയാം. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ശാരീരിക മാനസിക പൈശാചി അസുഖങ്ങൾ സുഖപ്പെടാൻ വേണ്ടി, പ്രയാസങ്ങൾ വിഷമങ്ങൾ രക്ഷപ്പെടാൻ, കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ ഒഴിവായി കിട്ടാൻ, റബ്ബേ നീ എല്ലാം സലാമത്താക്കടെ. അള്ളാഹ് ഈ സ്ഥാപനങ്ങൾ നിങ്ങൾ നെഞ്ചിലേറ്റണം. ഈ സ്ഥാപനത്തിന് സർവാത്മനാ നിങ്ങൾ സഹകരിക്കണം. വേണ്ടതെല്ലാം നിങ്ങൾ ചെയ്യണം. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദന്യു വഫി നിഅമഹു വകാഫി മസീദ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി സലാ വമൗലാനാ മുഹമ്മദ് സ്വലാത്തൻ തുർളീക വതുർളീഹി വതർള്ളാ ബിഹന്നാ യാ റബ്ബൽ ആലമീൻ അർഹമുർ റാഹിമായ അല്ലാഹ് മംബഉൽ ഉലൂം എജ്യൂക്കേഷൻ സെന്റർ. ഈ സ്ഥാപനത്തിന്റെ തുടക്കം തൊട്ട് ഇന്ന് വരെ ഞങ്ങളുടെയൊക്കെ ഏതേത് വിഷയങ്ങളിലും ആത്മീയ മജ്‌ലിസുകൾ, സ്വലാത്തു മജ്‌ലിസുകൾ, മൗലിദ് മജ്‌ലിസുകൾ, ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, സമ്പത്ത് കൊണ്ട് വിശിഷ്യ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ റബ്ബെ ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നവർ, ഞങ്ങളുടെ ഉസ്താദുമാർക്ക് ശമ്പളത്തിന്, മറ്റ് വരുമാന മാർഗത്തിന്, സാമ്പത്തികമായി സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ എല്ലാവരും നീ വിജയികൾപ്പെടുത്തലേ അള്ളാ, പരാജയത്തിൽപ്പെടുത്തല്ല അള്ളാ, ആഫത്തിലും മുസീബത്തിലും പെടുത്തല്ല അള്ളാ. യഹപ്പര വിജയം നീ നൽകണേ അള്ളാ, ഖൈറു ബർക്കത്ത് നീ നൽകണേ അള്ളാ, സ്വിഹത്ത് ആഫിയത്ത് നീ നൽകണേ അള്ളാ, ശാരീരിക മാനസിക പൈശാചി അസുഖങ്ങളിൽ ഷിഫയാക്കണേ അള്ളാ, കടങ്ങൾ നീ വീട്ടണേ അള്ളാ, ബുദ്ധിമുട്ടുകൾ നീ രക്ഷപ്പെടുത്തണേ അള്ളാ, ദുനിയാവും ആഖിറവും നീ സന്തോഷിപ്പിക്കണേ അള്ളാ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വെച്ച് മരിക്കാൻ തൗഫീഖ് നൽകണേ അള്ളാ, ഒരു മേഖലയും ഞങ്ങളെ തളർത്തിക്കളയല്ല അള്ളാ. റബ്ബന ആതിന ഫി ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്ന റബ്ബന തഖബ്ബൽ മിന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലി ആബാഇന ഉമ്മഹാതിന വഅസാതി മശായിഖന യാ ഗാഫിറൽ മുദ്രിബീൻ വർഹംന വഇയാഹും ബിറഹ്മതിക. അൽഹംദുലില്ലാഹ്, മീലാദുൻ നബി പ്രഭാഷണ പരമ്പരയുടെ 8-ാമത്തെ ദിവസമായ ഇന്ന് മഹാനായ ബദറു സാദാത്ത് സയ്യിദ് അവർകൾ 3-ാമത്തെ ദിവസത്തെ പ്രഭാഷണം വളരെ പ്രൗഢമായി തന്നെ നടത്തി. അല്ലാഹു തആല ബഹുമാനപ്പെട്ടവർക്ക് ആഫിയത്തോടെ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹത്തായ സംഗമം ലൈവായി ഒരുപാട് ആളുകൾ, സഹോദരന്മാരും സഹോദരിമാരും വീക്ഷിക്കുന്നുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും പ്രത്യേകം ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ കേൾക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ ഈ കൂട്ടായ്മയുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് മുന്നിലുള്ള സർവ പ്രയാസങ്ങളും അല്ലാഹു തആല മാറ്റിത്തരുമാറാകട്ടെ. ഈ ദുആ വസിയത്ത് ഒരുപാട് ആളുകൾ എഴുതി അറിയിച്ചിട്ടുണ്ട്. വീട് പണി പൂർത്തിയാകാൻ അല്ലാഹു തആല ഈ കൂട്ടായ്മയുടെ ബറക്കത്ത് കൊണ്ട് വീടിൻ്റെ പണി എളുപ്പത്തിൽ പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ. തൃശ്ശൂർ ജില്ലയിലെ നിസാർ സാഹിബ് നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി അവിടെ ഒരുപാട് സേവനങ്ങൾ, ഖിദ്മത്തുകൾ ചെയ്യുന്ന നിസാർ സാഹിബ് പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെ ആ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ. ആലുവയിലുള്ള റംല എന്ന സഹോദരി ഒരു ഗോൾഡ് ചെയിൻ നമ്മുടെ സ്ഥാപനത്തിലേക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. അല്ലാഹു തആല ആ വലിയ സംഭാവന സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു തആല മാറ്റിക്കൊടുക്കുമാറാകട്ടെ. 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഓൺലൈൻ പരിപാടിയിലേക്ക് 10 ദിവസത്തെ ചെലവിലേക്ക് വലിയൊരു സംഖ്യ ഇടപ്പള്ളി മസ്ഹൂദ് സാഹിബ് നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ.
മരണപ്പെട്ടു പോയ പിതാവിന്റെ ആഹ്റം അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. മറ്റൊരു സഹോദരൻ കടം വീടാൻ വേണ്ടി പ്രത്യേകം സംഭാവന നൽകി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു തആല അവരുടെ കടം വളരെ വേഗത്തിൽ വീട്ടി കൊടുക്കുമാറാകട്ടെ. നമ്മുടെയും നാമുമായി ബന്ധപ്പെട്ടവരുടെയും കടങ്ങൾ അള്ളാഹു തആല എളുപ്പത്തിൽ വീടാനുള്ള വഴികൾ അള്ളാഹു തുറന്നു തരുമാറാകട്ടെ. SSLC പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉന്നത വിജയം ലഭിക്കാൻ, ഓർമ്മശക്തി ലഭിക്കാൻ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു തആല നമ്മുടെ പഠിക്കുന്ന മക്കൾക്കെല്ലാം നല്ല ഓർമ്മശക്തിയും കൂർമ്മ ബുദ്ധിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ പലരും പ്രത്യേകം ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. എല്ലാ മാസവും നമ്മുടെ സ്ഥാപനത്തെ സഹായിക്കുന്നവർ, പല രൂപങ്ങളിലും സഹായ സഹകരണങ്ങൾ നൽകുന്നവർ എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാ പ്രത്യേകം ഇവിടെ ദുആ ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. വെള്ളിയാഴ്ച രാവിലെ ഇന്ന് രാത്രി നടക്കുന്ന ദുആ മജ്‌ലിസിലും വെള്ളിയാഴ്ച സുബ്ഹ് നിസ്കാരം കഴിഞ്ഞുള്ള ബുർദ മജ്‌ലിസിലും പ്രത്യേകം സ്ഥാപനത്തിന്റെ സഹകാരികൾക്കെല്ലാം ദുആ ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്തി. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.